ഹലോ ഗായ്സ്, വെൽക്കം ടു കെ എസ് എസ്കോട്ട്. അങ്ങനെ നമ്മുടെ ടാസ്ക് ടൂവിലേക്ക് എത്തിയിരിക്കുകയാണ്. ടാസ്ക് വൺ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. ടാസ്ക് വണ്ണിന്റെ ടൈം ടേബിളും മുതൽ ടാസ്ക് ടെന്നിന്റെ ടൈം ടേബിളും ഒപ്പം ക്ലാസ്സുകളും ടാസ്ക് വൺ ടു ടെൻ എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനും അതുപോലെ ട്വൽത്ത് ലെവൽ പ്രിലിംസ് ഓൾമോസ്റ്റ് ഓഗസ്റ്റിൽ ഉണ്ടാകും എന്ന് ഇപ്പം ഒരു പി എസ് സി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം ട്വൽത്ത് ലെവൽ പ്രിലിംസ് ഉണ്ടാകും, അതിനുശേഷമായിരിക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് വരുന്നത്. ആ ഒരു ഓർഡറിലല്ലേ ഇപ്പൊ എക്സാമുകൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാസ്ക് വണ്ണില് ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാസ്ക് ടൂയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കേണ്ടുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? കേരള ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, അതുപോലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്, അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോൾ പഠിക്കുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ്. അതുപോലെ തന്നെ സിവിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ ആ ഒരു ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ദെൻ ഇംഗ്ലീഷിലെ ടൈപ്പ് ഓഫ് സെന്റൻസുകൾ ടൈപ്പ് വൺ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയൊരു ക്ലാസിഫിക്കേഷൻ ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറിലേക്കാണ്. ആദ്യം അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിച്ചു, ദെൻ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് പോകുന്നത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ ടോപ്പിക്കുകളുടെ എണ്ണം കുറച്ച് കൂടി വരും. നമുക്ക് ആ ഒരു ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആക്കി റിവിഷനിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിങ്ങനെ പോയി പഠിക്കുക, ഓരോ കാര്യങ്ങളും ഡീപ്പായിട്ട് കുറച്ച് ടോപ്പിക്കുകളെങ്കിലും ടൈം എടുത്ത് ഡീപ്പായിട്ട് പഠിക്കുക. ചിലപ്പം അവസാനം ടൈമിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം ഓരോ ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക. അതുപോലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് ആയിരുന്നു കഴിഞ്ഞ ടാസ്കിൽ നോക്കിയത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകേണ്ടത് സോഷ്യൽ സയൻസിലേക്കാണ്. ഇതിലൊക്കെ നമ്മളിപ്പം ഡിഗ്രി പ്രിലിംസിന് അതുപോലെ തന്നെ ട്വൽത്ത് പ്രിലിംസിന്റെ സിലബസിലുള്ള പല ടോപ്പിക്കുകളും നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ സിവിക്സ്, സിവിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് രാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കണം, ഉപരാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കാനുണ്ട്, പിന്നെന്താണ് നമ്മുടെ കേന്ദ്രമന്ത്രിസഭ, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർമാർ, ആ ടോപ്പിക്കുകളെല്ലാം വരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ആ ഒരു ഈ ഒരു ടാസ്കിൽ, ടാസ്ക് ടൂവിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ജോഗ്രഫി, ജോഗ്രഫിയിലേക്ക് വരുമ്പം ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫി ഏറ്റവും ആദ്യം തന്നെ ഇന്ത്യൻ ഫിസിയോഗ്രഫി ആയിരിക്കും നോക്കുന്നത്. ദെൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ ടൈപ്പ് ഓഫ് സെന്റൻസിന്റെ പാർട്ട് വൺ നമ്മൾ പഠിച്ചു. ഒരു തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, എന്താണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്നും ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നൊക്കെ ഉള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് എന്താണ് കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസ് എന്താണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്താണ് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത് ഇത്രയും ആയിരിക്കും നമ്മളുടെ ഈ ഒരു ടാസ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കും, അതുപോലെ തന്നെ കഴിഞ്ഞ ആ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ ചാപ്റ്റർ വണ്ണും ചാപ്റ്റർ ടൂവും, എസ് സി ആർ ടി സെവൻത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിന്റെ എന്താണ് ചാപ്റ്റർ വണ്ണും ചാപ്റ്റർ ടൂ ആയിരിക്കും പഠിക്കുന്നത്. ദെൻ ഡേ ടൂവിൽ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കും, അത് എസ് സി ആർ ടി ചാപ്റ്റർ ത്രീ ആൻഡ് ഫോറിലായിരിക്കും വരുന്നത്. ഇന്ത്യൻ ഫിസിയോഗ്രഫിയും അവിടെ തന്നെ പഠിക്കും. ഓക്കെ, ഡേ ത്രീയിൽ പ്രൈം മിനിസ്റ്റർ, എസ് സി ആർ ടി ഫൈവ് ആൻഡ് സിക്സ് ഇന്ത്യൻ ഫിസിയോഗ്രഫി. ഓക്കെ, ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ രണ്ടാമത്തെ ഭാഗമായിരിക്കും അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ നമ്മൾ പോകുന്നത് ട്രാവൻകൂർ ഹിസ്റ്ററിയിലേക്കായിരിക്കും. ട്രാവൻകൂർ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാള് വരെയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനുണ്ട്. എല്ലാം നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ തരാം കേട്ടോ. അപ്പോൾ ട്രാവൻകൂർ ഹിസ്റ്ററി രണ്ടും അത് രണ്ടും മൂന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പിന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ സെവൻ ആൻഡ് എയ്റ്റ് ചാപ്റ്റർ നോക്കുക, ഇന്ത്യൻ പാർലമെന്റ്. ഇതിൽ അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചൊക്കെ പഠിക്കാണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും. ഡേ ഫൈവിലേക്ക് വരുമ്പോഴത്തേക്കും സെൻട്രൽ മിനിസ്റ്റർ, കേന്ദ്രമന്ത്രിമാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കും. അതുപോലെ ട്രാവൻകൂർ ഹിസ്റ്ററിയും ദെൻ എസ് സി ആർ ടിയുടെ ചാപ്റ്റർ നയൻ ആൻഡ് ടെൻ ആയിരിക്കും നോക്കുന്നത്. ഓക്കെ, ഇനി ഡേ സിക്സിലേക്ക് പോകുമ്പോഴത്തേക്കും നോക്കുന്നത് എന്താണ്, ട്രാവൻകൂർ ഹിസ്റ്ററി തന്നെയാണ്. പിന്നീട് എന്താണ് ഗവർണർമാരെയും ചീഫ് മിനിസ്റ്റർമാരെയും കുറിച്ച് നോക്കും. അതിനുശേഷം ഇന്ത്യൻ ഫിസിയോഗ്രഫി, ഇന്ത്യൻ ഫിസിയോഗ്രഫിയുടെ അവസാന ഭാഗം. അപ്പൊ മാക്സിമം നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇത്രയും ദിവസം കൊണ്ട്
അതായത് എന്താണ് ഇത്രയും ആ ഒരു വീക്ക് കൊണ്ട് നമ്മളുടെ നിങ്ങളിപ്പം ഡേ വണ്ണിൽ ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് ഇൻട്രസ്റ്റ് എന്ന് തോന്നുന്നത് അത് ആദ്യമേ എടുത്ത് പഠിക്കുക, ഏതാണ് ടഫ് എന്ന് തോന്നുന്നത് നിങ്ങളൊക്കെ ടൈം കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ഈ ഒരു എന്താ ടാസ്ക് കടന്നു പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ടാസ്ക് വണ്ണും ടാസ്ക് ടൂവും പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മളുടെ ഒരു വിധം ടോപ്പിക്കുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഒരു വിധം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെ ഒരു തുടക്ക ഭാഗം, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ സിവിക്സിന്റെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് എക്സാംസിനൊക്കെ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പം ഗവർണറെ നിയമിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭ, ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒരു ചോദ്യ പേപ്പറിൽ പോലും ഇല്ലാതിരിക്കത്തില്ല. കാരണം അതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെല്ലാം നമ്മൾ ഈച്ച് ആൻഡ് എവറിഥിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ജോഗ്രഫിയുടെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്, കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സസും ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. എന്നാലും ഒരു ബേസിക് പോലെ നമ്മളുടെ ഇനിയും നമുക്ക് അതിൻ്റെ ആ ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ റാങ്ക് ഫയൽ ഉണ്ടാവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഈ ഒരു എന്താ ടോപ്പിക് വെച്ചിട്ട്, ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് അത് ഒന്ന് ഫോളോ ചെയ്ത് പഠിക്കുക. മാക്സിമം നിങ്ങളുടെ കയ്യിലുള്ള പോയിന്റ്സ് എല്ലാം പഠിക്കുക. അപ്പോഴത്തേക്കും ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇതിനകത്ത് അപ്ലോഡ് ആവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത പോയിന്റ് എന്താണ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ അതുകൂടി അതിനോടൊപ്പം നോട്ട് ചെയ്ത് പോവുക. അങ്ങനെ ആയിരിക്കണം പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളുടെ എന്താ ടെലഗ്രാം ചാനൽ, KS Escort ഒഫീഷ്യൽ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF, അതായത് ഈ ടൈം ടേബിളിൻ്റെ PDF അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടാസ്ക് എന്താ ടൂവിൻ്റെ ക്ലാസ്സസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ താങ്ക് യു.